ഒരു കാലത്ത് ആരോഗ്യത്തിൻ്റെ നികേതനമായിരുന്ന, ആരോഗ്യ സങ്കല്പങ്ങൾക്ക് വിളനിലമായിരുന്ന, വന്ന് ഉപാസിച്ച് ശാന്തമായി ആരോഗ്യത്തോടുകൂടി മടങ്ങേണ്ടുന്ന സ്ഥലങ്ങളെയെല്ലാം വ്യവസായ പ്രമുഖർ അതിക്രമിച്ച് കടന്ന് വ്യാവസായിക താവളങ്ങളാക്കി, ആ വ്യവസായങ്ങൾക്ക് ദൈവീയ പരിവേഷം നൽകി വളർത്തിയെടുക്കുമ്പോൾ ആതുര സംസ്കാരത്തിന്റെ ലോകം വളരെ വലുതാണെന്ന് തോന്നുന്നു. ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷങ്ങളും വരുമ്പോൾ ചെലവാകുന്ന മദ്യം, മുറുക്കാത്തവനെയും മുറുക്കുന്നതിനുള്ള സുഗന്ധ മുറുക്കാനുകൾ, അല്ലാത്ത പ്രലോഭനങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതെ. അതിനിടയിൽ കുറച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ച കാമനകൾ, ഇതെല്ലാം ചേർന്ന് വിപുലപ്പെടുത്തിയ സമസ്ത പ്രതിബിംബങ്ങളും ഉണർന്നു വരുന്ന, അഹംബുദ്ധിയെ സജീവമാക്കുന്ന, പൊങ്ങച്ചം വളർത്താനുള്ള സംസ്കാരങ്ങളെല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ആതുര സംസ്കൃതി ദീപ്തമാനമാകുന്ന, ആരോഗ്യ സംസ്കൃതിയെ തളയ്ക്കുന്ന ഒരുപിടി പദ്ധതികളുണ്ട് അലങ്കൃതം. ഇതെല്ലാം കഴിഞ്ഞ് ആളൊഴിഞ്ഞാൽ അതിൻ്റെ സമീപവാസികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, പലതരം രോഗങ്ങളുള്ള ആളുകളുടെ സമ്മേളനം. ഒരു ദേശത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ, പണ്ട് വിദേശയാത്ര നടത്തിയവരുമൊന്നല്ല നടത്തിയിരുന്നത്, അതാ ദേശക്കാർ കൂടുകയാണ്, അവരവിടെ വസിക്കുന്നവരാണ്. അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും ഒക്കെ പല ദേശങ്ങളിലെ പലതരം കാലികങ്ങളായ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സുപ്താവസ്ഥയിൽ കൊണ്ടുവന്ന് അവയെല്ലാം ഒത്തുചേർത്ത് വിതച്ച് കടന്നു പോകുന്ന ഒരു ഇടമായിട്ട് മാറി. ദേശാടനക്കിളി പറന്നു വന്നാൽ രോഗാണുക്കളെയും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വെടിവെക്കാൻ നിൽക്കുന്നവൻ ദേശാടനക്കിളിയേക്കാൾ അപകടകരമായി ഉത്സവപ്പറമ്പിലേക്ക് വരുന്ന, ടൂറിസത്തിലേക്ക് വരുന്ന മനുഷ്യൻ കൊണ്ടിരുന്ന രോഗാണുക്കൾക്ക് വേണ്ടി അവനെ വെടിവെക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ എന്തുവാകാം, പാവം പിടിച്ചൊരു പക്ഷിക്ക് പറ്റില്ല പുറത്തുറപ്പിറക്കാൻ.